നാം ആഘോഷിക്കുന്നത് ഒരു മനുഷ്യനെ വധിച്ചതിനെയാണ്. കാരണം അയാൾ ആവശ്യപ്പെട്ടു എൻ്റെ മരണദിനം ആഘോഷിക്കപ്പെടണം. നരകൻ വന്നത് നല്ലൊരു പശ്ചാത്തലത്തിൽ നിന്നാണ്. അവർ പറയുന്നത് അയാൾ വിഷ്ണുവിൻ്റെ പുത്രനാണെന്നാണ്. എന്നാൽ ഇത് സംഭവിച്ചത് വിഷ്ണു ഒരു കാട്ടുപന്നിയുടെ രൂപം സ്വീകരിച്ചപ്പോഴാണ്. അപ്പോൾ അയാൾക്ക് ചില പ്രവണതകളുണ്ടായിരുന്നു. അതിനേക്കാളുപരി അയാൾ ചില സൗഹൃദങ്ങളുണ്ടാക്കിയിരുന്നു. അയാൾ മുരനുമായി സൗഹൃദമുണ്ടാക്കി. മുരൻ പിന്നീട് അയാളുടെ സേനാധിപതിയായി. അവർ ഒരുപാട് യുദ്ധങ്ങൾ പൊരുതി ആയിരക്കണക്കിന് ആളുകളെ വധിച്ചു. ആദ്യമായി കൃഷ്ണൻ മുരനെ വധിച്ചു. കാരണം രണ്ടാളുകളും ഒരുമിച്ചുള്ളപ്പോൾ നരകനെ കൈകാര്യം ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് കൃഷ്ണന് മുരാരി എന്ന പേര് വന്നത്. കാരണം അദ്ദേഹം മുരനെ വധിച്ചു. പുരാണത്തിൽ പറയുന്നത് അയാൾക്ക് യുദ്ധത്തിൽ മാന്ത്രിക ശക്തികൾ ഉണ്ടായിരുന്നു എന്നാണ്. ആർക്കും അയാൾക്കെതിരെ പൊരുതാൻ സാധിക്കില്ല. മുരനെ നിഗ്രഹിച്ച ശേഷം നരകൻ ഒരു ചടങ്ങ് മാത്രമായിരുന്നു. അപ്പോൾ ഇത് ഒരുപാട് ആളുകൾക്ക് സംഭവിക്കാറുണ്ട്. മരണത്തിൻ്റെ നിമിഷത്തിൽ അവർ അവരുടെ പരിമിതികൾ മനസ്സിലാക്കും. അവരിപ്പോൾ മനസ്സിലാക്കിയാൽ ജീവിതം മെച്ചപ്പെടുത്താം. എന്നാൽ അധികം ആളുകളും അവസാന നിമിഷം വരെ കാത്തിരിക്കും. നരകൻ അതുപോലുള്ള ഒരാളായിരുന്നു. അയാൾ ജീവിതം മുഴുവൻ തെറ്റായ രീതിയിൽ ജീവിച്ചു. ജീവിതാവസാനം ഇത് മനസ്സിലാക്കി. അയാൾ പറഞ്ഞു, Today that you are killing, not me, but all the wrongs that I did. This must be celebrated. ഇന്ന് നിങ്ങൾ വധിക്കുന്നത് എന്നെയല്ല, ഞാൻ ചെയ്ത എല്ലാ തെറ്റുകളെയുമാണ്. ഇത് ആഘോഷിക്കപ്പെടണം. അപ്പോൾ നിങ്ങൾ നരകന്റെ തെറ്റുകളെ വധിക്കുന്നത് ആഘോഷിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ തെറ്റുകളെ വധിക്കുന്നത് ആഘോഷിക്കണം. അപ്പോഴാണ് ശരിയായ ദീപാവലി സംഭവിക്കുന്നത്. ഇതാണ് കാര്യം മുഴുവനും. നമ്മളെല്ലാവരെയും ഒരേ വസ്തു കൊണ്ടാണ് ഉണ്ടാക്കിയത്. എന്നാൽ നമ്മളെല്ലാം എത്ര വ്യത്യസ്തമായിരിക്കുന്നുവെന്ന് നോക്കൂ. അപ്പോൾ ശ്രീകൃഷ്ണൻ നരകനെ കൊന്നപ്പോൾ ഇതാണ് കാര്യം. ഈ താരതമ്യമാണ് അയാളെ ഇത് ബോധ്യപ്പെടുത്തിയത്. നാം രണ്ടുപേരും ഒരുപോലെയാണ്. എന്നാൽ ഞാൻ എന്നെ എങ്ങനെ ആക്കിയെടുത്തുവെന്നും താങ്കൾ താങ്കളെ തന്നെ എങ്ങനെ ആക്കിയെടുത്തുവെന്നും നോക്കുക. അപ്പോൾ നരകനെക്കുറിച്ചുള്ള ഈ പുരാണം നല്ലൊരു ജന്മമുണ്ടായിട്ടും തെറ്റിലേക്ക് പോയത് പ്രാധാന്യമുള്ളതാണ്. ഇത് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ജനനം ഒരു പന്നിയിൽ നിന്നാണെങ്കിലും അത് വളരെ നല്ല ജന്മമാണ്. എന്നാൽ എല്ലാം ആശ്രയിച്ചിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ എങ്ങനെ സൃഷ്ടിച്ചെടുക്കുന്നു എന്നതിനെയാണ്. കൃഷ്ണൻ തന്നെ ദൈവത്തെ പോലെയാക്കി. അയാൾ തന്നെ ഒരു അസുരനെ പോലെ. ഒന്നുകിൽ നിങ്ങൾക്ക് ജീവിതം നിങ്ങളെ ചമ്മട്ടിക്കടിക്കാൻ കാത്തിരിക്കാം, അല്ലെങ്കിൽ സ്വയം അത് ചെയ്ത് തന്നെ തന്നെ രൂപപ്പെടുത്താം. ഇതാണ് ചെയ്യാനാവുക. അപ്പോൾ നരകൻ തിരഞ്ഞെടുത്തത് കൃഷ്ണൻ വന്ന് തന്നെ ചമ്മട്ടിക്കടിക്കാനാണ്. കൃഷ്ണൻ സ്വയം രൂപപ്പെടുത്തുന്ന തിരഞ്ഞെടുപ്പാണ് നടത്തിയത്. ഇതാണ് വലിയ വ്യത്യാസം. ഒരാൾ ദൈവമായി ആരാധിക്കപ്പെടുന്നു, മറ്റൊരാളെ അസുരനായി കാണുന്നു. അത്രയുള്ളൂ കാര്യം. അപ്പോൾ നാളെ ഒരു ഓർമ്മപ്പെടുത്തലാണ്, നമുക്കതിൽ വെളിച്ചം പകരാം.